Hi friends, welcome back to my channel Variety Beats. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു ചവിട്ടി തയ്യാറാക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പഴയ തുണികളാണ്. അതാ ഒരു സ്കേർട്ട്, ഇതൊരു പഴയ സ്കേർട്ടാണ്. അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റ്, ഇതും ഒരു പഴയ ഒരു ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു ചവിട്ടി ഉണ്ടാക്കാം. അതിനുവേണ്ടി നൂല് വേണം. മെഷീനിൽ സാധാരണ നമ്മൾ തയ്യൽ മെഷീനിൽ ഉപയോഗിക്കുന്ന നൂലാണ്. പിന്നെ ഒരു ചെറിയ സൂചി, കൈത്തയ്യലിനായിട്ട് ഉപയോഗിക്കുന്ന സൂചി. ഇതൊരു വലിയ സൂചിയാണ്. വലിയ സൂചി ഉള്ളവർ അതെടുക്കുക, വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. ആദ്യം ദാ ഈ സ്കേർട്ട് ഇങ്ങനെ ഇടുക. അതിനുശേഷം നമുക്ക് ആ സ്കേർട്ടിൽ സൈഡിൽ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് എന്ത് ചെയ്യുക, വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ഒറ്റ തുണിയായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ദാ അതിൻ്റെ ആ സ്റ്റിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിയെടുക്കാം. അത് വെട്ടിയെടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ പീസായിട്ടും മുറിച്ചെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് അപ്പോൾ ആദ്യം തന്നെ ആ തുണി നിവർത്തിയിടുക. ഇതുപോലെ നിവർത്തിയിട്ട ശേഷം മൂന്ന് പീസായിട്ട് ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു സ്കേർട്ടാണ്, അതുകൊണ്ട് മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തത്. ഏകദേശം ഒരു 10 ഇഞ്ചോളം ഉണ്ടാകും ഓരോ പീസും. എന്നിട്ട് ആദ്യത്തെ പീസ് എടുത്തു. അതിൻ്റെ നല്ല വശമുണ്ട്, ഇത് നല്ല വശമാണ്, കണ്ടോ, ഇതാണ് നല്ല വശം, ഇത് ചീത്ത വശമാണ്. അപ്പോൾ നല്ല വശം വേണം നമുക്ക് പുറത്ത് കാണാനായിട്ടുള്ളത്. അതുകൊണ്ട് നല്ല വശം എടുത്തിട്ട് ഇങ്ങനെ ദാ ഇതുപോലെ ചുരുട്ടിയെടുക്കുക, കണ്ടോ. ഇതുപോലെ ചുരുട്ടി പിടിച്ചതിന് ശേഷം അതിൻ്റെ അറ്റത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കെട്ടിട്ട് കൊടുക്കാം. അതിൻ്റെ അറ്റത്തോട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അത് എന്ത് ചെയ്യണം, നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടണം. കാരണം ഇത് കട്ടി കുറഞ്ഞ നൂലല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിപ്പോകാം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, കെട്ടിട്ട് കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുകയും വേണം. ഒരു 4-5 പ്രാവശ്യം ചുറ്റിയിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ. അതായത് ഇതിനകത്തു കൂടെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നൂലിനെ ഈ തുണിയുടെ അകത്തു കൂടെ എടുത്ത് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ഇഞ്ചോളം ഡിസ്റ്റൻസ് ഇട്ട് വേണം നമുക്ക് ഓരോ കെട്ടും ഇട്ട് കൊടുക്കേണ്ടത്. ഓരോന്നിലും കെട്ടിടണ്ട, ചുറ്റി ചുറ്റി പോയാൽ മതി. പക്ഷേ 2 ഇഞ്ച് എത്തുമ്പോൾ നമ്മൾ ഒരു ചുറ്റി ചുറ്റില്ലേ, അവിടെ ഒരു 2-3 പ്രാവശ്യം കൂടെ എന്ത് ചെയ്യണം, ചുറ്റണം. ഒറ്റ ഒറ്റ പ്രാവശ്യം ചുറ്റിപ്പോകരുത്, ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് 2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ചുറ്റുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, 2-3 ചുറ്റും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 ഇഞ്ച് വീതം ഓരോന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക. നമ്മൾ 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ 2 ഇഞ്ച് നോക്കി ചുറ്റണ്ട. നമുക്കറിയാമല്ലോ, ഓരോ ഒരു കാൽക്കുലേഷനിൽ അങ്ങ് ഇട്ട് പോയാൽ മതി, കണ്ടോ. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഓരോ ഒരേപോലെ എന്ത് ചെയ്യുക, 2 ഇഞ്ച് വീതം ഇങ്ങനെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ചുറ്റുന്നിടത്ത് മറന്നു പോകരുത്, 2-3 പ്രാവശ്യം ചുറ്റുക. വീണ്ടും ഇതുപോലെ ചുറ്റുക, അവിടെ വീണ്ടും 2-3 പ്രാവശ്യം ചുറ്റിയെടുക്കുക. ഇത് ഒരു കുറച്ച് നേരം എടുക്കും, ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം മുഷിഞ്ഞിരുന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുകയല്ലേ വെറുതെ, അവരെയും കൂടെ എന്ത് ചെയ്യുക, ഏൽപ്പിക്കുക. അപ്പോൾ അവരും കൂടെ ചേർന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചുറ്റിയെടുക്കാം. ഇതിന് വേണ്ടി സമയം കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ടി വി കാണുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഇത് അതിൻ്റെ കൂടെ ഇതും കൂടെ എന്ത് ചെയ്യാം, ചെയ്യാൻ പറ്റും, കണ്ടോ. ഇതുപോലെ ചുറ്റിയെടുക്കുക. ഞാൻ ദാ ഏകദേശം ദാ ഇത്രയും തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും പോരാ, നമുക്ക് ഒരുപാട് വേണം ഒരു ചവിട്ടി ഉണ്ടാക്കാൻ. ആ സ്കേർട്ട് മാത്രം കൊണ്ട് തന്നെ നമുക്കൊരു ചവിട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ അതുപോലെ വേറൊരു പഴയ ഒരു സ്കേർട്ടും കൂടെ എടുത്തിട്ടുണ്ട്. വേറെ നമുക്കിപ്പോൾ ബെഡ്ഷീറ്റ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം, കണ്ടോ. ഇത് ഒരേപോലെ ആയതുകൊണ്ട് ഞാൻ അതെടുത്തന്നേ ഉള്ളൂ, ഇതിൻ്റെ കൂടെ ചേർന്ന് പൊക്കോളും, കണ്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും നമുക്കൊരു ചവിട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, കണ്ടോ. ഇതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ നമുക്ക് ചവിട്ടി ഉണ്ടാക്കാനായിട്ട് ചുറ്റിയെടുക്കാം. അതിനാദ്യം നമുക്ക് ഒരു ആദ്യം ഉണ്ടാക്കി ആ ഒരു ചുറ്റെടുക്കുക. ചുറ്റി ചുറ്റി എടുത്തില്ലേ, അതിനതാ ഇതുപോലെ ഇങ്ങനെ ചുറ്റുക, റൗണ്ട് ഷേപ്പിൽ ചുറ്റിയെടുക്കുക, കണ്ടോ. ഇതുപോലെ ഇങ്ങനെ കൈ പുറത്ത് വെച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ എന്ത് ചെയ്യുക, ചുറ്റി ചുറ്റി എടുക്കുക. അത് വിട്ടുപോകരുത്, സൂക്ഷിച്ച് പതുക്കെ ചെയ്താൽ മതി ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കേണ്ടത്. ഒരുപാട് ടൈറ്റ് ചെയ്യാൻ വേണ്ട, ഒരുപാട് ടൈറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞു വരും. അതുകൊണ്ട് ഒരു സാധാരണ നമുക്ക് വിട്ടുപോകാത്ത രീതിയിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കെട്ടിട്ട് കൊടുക്കണം.
അത് നമ്മൾ ആ സൂചിയിൽ നൂല് കോർത്തിട്ട് അവിടെ എന്ത് ചെയ്യുക, ഒരു കെട്ടിട്ട് കൊടുക്കുക. കെട്ടിടുമ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് വിട്ടുപോകും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ നമ്മൾ പിടിച്ച് നല്ല ടൈറ്റായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മറ്റേ വലിയ സൂചി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അതുപയോഗിച്ച് ചെയ്താൽ മതി. ഇതിനേക്കാളും കുറച്ചുകൂടെ സൗകര്യം അതാണ്. ഇനി ഇപ്പോൾ ഇല്ലാത്തവർക്കാണെങ്കിൽ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഈ ചെറിയ സൂചിയിൽ കാണിക്കുന്നത്. ചെറിയ സൂചിയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ തച്ചെടുക്കാൻ പറ്റും. വലിയ സൂചി ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഇത് വെച്ച് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം കൂടുതൽ എടുക്കണം, അത്രയേ ഉള്ളൂ, അത് സാരമില്ല. നമുക്കിപ്പോൾ ഒരുപാട് സമയമുണ്ടല്ലോ, വീട്ടിലിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ പതുക്കെ എന്ത് ചെയ്യുക, പതുക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഇടയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അവസാനം ചെയ്താലും മതി. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ വേണമെങ്കിൽ ഓരോ സ്റ്റിച്ച് കൊടുക്കുക, അപ്പോൾ അങ്ങോട്ട് നീങ്ങി പോകില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു സ്റ്റിച്ച് കൂടെ എക്സ്ട്രാ കൊടുത്തതേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിച്ച് കൊടുക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചവിട്ടിയാണിത്. നമുക്ക് വെറുതെ പാഴാക്കി കളയല്ലേ വേസ്റ്റ് തുണിയൊക്കെ, അതുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. ഇതുപോലെ നമുക്ക് ചവിട്ടി ഉണ്ടാക്കി നമുക്ക് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലും വീടിനകത്ത് എവിടെ വേണമെങ്കിലും ഇടാം, നല്ല ഭംഗിയായിട്ട് തന്നെ കിടന്നോളും. കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്തൊരു പീസ് കൂടെ ഇതിൽ കൂടെ നമുക്ക് വെച്ച് യോജിപ്പിക്കാം. ഇത് വേറൊരു സ്കേർട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു സ്കേർട്ടാണ്. അത് ഞാൻ ചുറ്റിയെടുത്ത് വെച്ചതാണ്. ഞാൻ അത് ഇടയ്ക്ക് അതുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഭംഗിയൊക്കെ കാണും. കണ്ടോ, ഇത് വേറൊരു കളറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അതിൽ കൂടെ വെച്ച് ഇങ്ങനെ ചുറ്റാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ചുറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ എൻഡിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യാവുന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ നമ്മൾ ചുറ്റലും അല്ലേ ചുറ്റി വെച്ചിരിക്കുന്ന തുണിയില്ലേ, അതെടുത്ത് നമുക്ക് പരസ്പരം എല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചുറ്റിയെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരിക്കൽ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി, ലാസ്റ്റ് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. എന്താ ഇപ്പോൾ എല്ലാം എന്താ ചുറ്റിയെടുത്തിട്ടുണ്ട്, കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ലതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചുറ്റിയെടുക്കാം. ഇനി ഇതാ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പുണ്ട്, കണ്ടോ, ഓരോ ലെയറിനിടയിലും ഇങ്ങനെ ഗ്യാപ്പുണ്ട്. അപ്പോൾ നമുക്കതെന്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് ഓരോ കെട്ടിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഓരോ ഇടയിലും നമുക്ക് ഇതാ ഇതുപോലെ സൂചി ഉപയോഗിച്ച് എന്ത് ചെയ്യാം, കെട്ടിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വലിയ സൂചിയാണ് എടുത്തത്, അത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടോ, നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ അകത്തു കൂടെ തന്നെ ഇങ്ങനെ സൂചി ഇങ്ങനെ കയറ്റി എന്ത് ചെയ്യുക, ഓരോന്നും പരസ്പരം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങറ്റം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എന്ത് ചെയ്യാം, സൂചിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ പതുക്കെ പതുക്കെ ചെയ്താൽ മതി. നമുക്ക് ഓരോന്നിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ സൂചി ഓടിച്ച് അങ്ങ് അവസാനത്തെ ലെയറിലെത്തി. കണ്ടോ, ഇതുപോലെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. നന്നായിട്ട് കെട്ടിടണം, നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് വിട്ടുപോകും. നമ്മൾ സാധാരണ മെഷീൻ നൂലില്ലേ, അത് വെച്ചാണെങ്കിൽ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിന് ഇതുപോലെ ഞാനൊരു കെട്ട് ഇതാ ഇവിടെ കൂടെ ഇട്ട്, ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തു കൂടെ ഇട്ട് കാണിച്ചു തന്നത്. നിങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, അകത്തോട്ട് ചേർത്ത് തന്നെ ഇടുക കെട്ട്. അതുപോലെ ഇങ്ങനെ ക്രോസിന് എല്ലാ വശത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, കെട്ട് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കാണാനാണ് ഞാൻ ആ കറുത്ത നൂല് വെച്ച് പുറത്തുകൂടെ ഇട്ട് കാണിച്ചു തന്നത്. ഇതിന് നമ്മൾ ചെയ്യുമ്പോൾ അകത്തുകൂടെ ഈ ഇതിനകത്തുകൂടെ തന്നെ എന്ത് ചെയ്യുക, കയറ്റി കെട്ടിടുക. എങ്കിലേ നല്ല ബലമായിട്ട് ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് പോകും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, കെട്ടിട്ട് കൊടുക്കുക. ഓരോന്നും പരസ്പരം യോജിപ്പിച്ച് വേണം കെട്ടിടേണ്ടത്. കണ്ടോ, ഇതുപോലെ അകത്തൂടെയാണ്. ഇപ്പോൾ ഞാൻ എന്താ ഇത് മുഴുവനും കെട്ടിട്ട് തീർത്തിട്ടുണ്ട്. കണ്ടോ, ഏകദേശം നമുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെട്ടിട്ടിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ പഴയ തുണി ഉപയോഗിച്ചുള്ള ചവിട്ടി തയ്യാറായിട്ടുണ്ട്.
വളരെ നന്നായിട്ടില്ലേ, ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെ തന്നെ ഞാൻ വേറെ ഒന്നും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, അതൊരു ബെഡ്ഷീറ്റാണ്. അപ്പോൾ നല്ല ഭംഗിയില്ലേ, രണ്ട് ചവിട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. എല്ലാവരും തീർച്ചയായും ഈ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.